പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാറിനെ സി പി എം പരിഗണിച്ചേക്കുമെന്നുള്ള അഭ്യൂഹം ശക്തമാവുകയാണ് സജീവ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് പൊതുരംഗത്തേക്ക് ഇറങ്ങുകയാണ് നികേഷ് കുമാർ തന്റെ മുന്നോട്ടുള്ള പൊതുപ്രവർത്തനങ്ങൾ എല്ലാം സി പി എമ്മിനൊപ്പമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ താരപരിവേഷമുള്ള നികേഷിനെ പാലക്കാട് നിന്ന് മത്സരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ആലോചനകൾ പാർട്ടിയിൽ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം നിലവിൽ മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് മുതൽ സി പി എം യുവ നേതാവായ നിതിൻ കണിച്ചേരിയുടെ പേരുകൾ വരെ സി പി എമ്മിൽ ഉയരുന്നുണ്ട് എന്നാൽ നികേഷിനെ മത്സരിപ്പിക്കുന്നത് പോരാട്ടം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്ന തരത്തിലാണ് ചർച്ചകൾ സജീവമാകുന്നത് രണ്ടായിരത്തി കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നികേഷ് കുമാർ മത്സരിച്ചിരുന്നു അന്ന് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എം ഷാജിയോട് പരാജയപ്പെട്ടിരുന്നത് ഇതിനുശേഷം തിരിച്ച് മാധ്യമ പ്രവർത്തനത്തിലേക്ക് മടങ്ങിയ നികേഷ് ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഒരുങ്ങുന്നത് അതേസമയം നികേഷ് കുമാറിനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി മത്സരം കടുപ്പിക്കാൻ സി പി എം ശ്രമിച്ചാൽ അത് കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടിയായേക്കുമെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ് പാലക്കാട് സി പി എം ഇവിടെ മൂന്നാമതാണ് ബി ജെ പി വിജയിക്കാതിരിക്കാൻ സി പി എം വോട്ടുകളടക്കം കോൺഗ്രസിലേക്ക് പോകാറുമുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിന് ഇത്തരത്തിൽ സി പി എം വോട്ടുകൾ നേടാൻ സാധിച്ചിരുന്നു ഇത്തവണ കരുത്തനായ നേതാവിനെ സി പി എം പരിഗണിക്കുന്നത് ബി ജെ പി വോട്ടുകൾ വിഘടിക്കുന്നതിനും ബി ജെ പിയുടെ വിജയത്തിന് തന്നെ ഇത് കാരണമാകുമെന്നുമാണ് നിലവിലെ വിലയിരുത്തലുകൾ എന്നാൽ എന്നും കോൺഗ്രസിനെ ജയിപ്പിക്കേണ്ട ബാധ്യത സി പി എമ്മിന് പാലക്കാടില്ലെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട് അതേസമയം ആരെയൊക്കെ മത്സരിപ്പിച്ചാലും ഇത്തവണയും മണ്ഡലം നിലനിർത്തുമെന്ന് തന്നെയാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് ലോക്സഭാ കണക്കുകളാണ് പാർട്ടിയുടെ ആത്മവിശ്വാസത്തിന് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ലീഡ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിനുണ്ടായിരുന്നു പ്രമുഖ ദൃശ്യമാധ്യമ പ്രവർത്തകനും റിപ്പോർട്ടർ ടി വി മുൻ എഡിറ്ററിങ് ചീഫുമായിരുന്ന എം വി നികേഷ് കുമാറിനെ പാലക്കാട് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് സി പി എം പരിഗണിച്ചേക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ചേലക്കര നിയമസഭാ സീറ്റ് നിലനിർത്തുന്നതോടൊപ്പം പാലക്കാട് നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കുകയോ വോട്ട് വർധനവ് ഉണ്ടാക്കുകയോ ചെയ്താൽ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതുതിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷത്തിന് കരുത്താകുമെന്നാണ് സി പി എം നേതൃത്വം കണക്കുകൂട്ടുന്നത് പാലക്കാട് സി പി എം പരിഗണനയിൽ മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് മുതൽ സി പി എം യുവ നേതാവായ നിതിൻ കണിച്ചേരി വരെ ഉണ്ടെങ്കിലും ഒരു താരപരിവേഷമുള്ള സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ശക്തമായാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എം വി നികേഷ് കുമാറിന് തന്നെ നടക്കു വീഴാനാണ് സാധ്യത രണ്ടായിരത്തി പത്തൊൻപതിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും വിജയിച്ചിരുന്നത് ഇപ്പോൾ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ലീഡ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിനുണ്ടെങ്കിലും ഉപതിരഞ്ഞെടുപ്പ് വന്നാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി വിജയിക്കാതിരിക്കാൻ സി പി എം വോട്ടുകളും മുൻപ് ലഭിച്ചിരുന്നെങ്കിലും പുതിയ സാഹചര്യത്തിൽ പരമാവധി വോട്ടുപിടിച്ച് കരുത്തുകാട്ടാനാണ് ഇത്തവണ സി പി എം ശ്രമിക്കുക ഇവിടെയാണ് നികേഷിനെ പോലെയുള്ള ഒരാളുടെ പേരിനും പ്രസക്തി വർധിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന എം വി രാഘവന്റെയും സി വി ജാനകിയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് എം വി നികേഷ് കുമാറിന്റെ ജനനം രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച എം വി നികേഷ് കുമാർ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ എം ഷാജിയോട് പരാജയപ്പെട്ടിരുന്നത് ഇതിനുശേഷം തിരിച്ച് മാധ്യമ പ്രവർത്തനത്തിലേക്ക് മടങ്ങിയ നികേഷ് കുമാർ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രാഷ്ട്രീയത്തിലിറങ്ങുമെന്ന് കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞിരുന്നത് ഇരുപത്തിയെട്ട് വർഷത്തെ മാധ്യമപ്രവർത്തന ജീവിതത്തിനാണ് ഇതോടെ പൂർണമായും നികേഷ് വിരാമിട്ടിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ് നികേഷ് കുമാർ മാധ്യമ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ വിഷൻ ആരംഭിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് എഡിറ്ററായി ചുമതലയേറ്റു രണ്ടായിരത്തി പതിനൊന്നിൽ റിപ്പോർട്ടർ ടിവിക്ക് തുടക്കം കുറിച്ചു രാംനാഥ് ഗോയങ്ക അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതേസമയം സജീവ പാർട്ടി പ്രവർത്തനത്തിനിറങ്ങാതെ തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം എത്തുന്ന പാർട്ടിക്കാരൻ എന്ന പ്രതിച്ഛായ നികേഷ് കുമാറിന് ദോഷമാകുമെന്ന് കരുതുന്നവരുമുണ്ട് മുൻപും മാധ്യമ മേഖല വിട്ട് രാഷ്ട്രീയ പ്രവേശനം നടത്തിയിട്ടുള്ള നികേഷിനെതിരെ സ്ഥിരതയില്ലാത്ത രാഷ്ട്രീയക്കാരൻ എന്ന വിമർശനം സി പി എമ്മിലെ ചില കോണുകളിൽ നിന്ന് നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട് പൊതുജനങ്ങളുമായി പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും ബന്ധം നഷ്ടമാകുന്നു എന്ന വിമർശനം ശക്തമാകുമ്പോൾ നികേഷിനെ പോലെ സെലിബ്രിറ്റി പരിവേഷമുള്ളവരെ രംഗത്തിറക്കുന്നത് രണ്ടാമതൊന്ന് ആലോചിച്ച് വേണമെന്ന് വാദിക്കുന്നവരും സി പി എമ്മിലുണ്ട് അതേസമയം മാധ്യമ പ്രവർത്തന രംഗത്തുനിന്ന് രാഷ്ട്രീയത്തിലെത്തുന്നവർക്ക് നന്നായി ശോഭിക്കാനാകുമെന്നും നികേഷിന്റെ പരിചയം പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നും കരുതുന്നവരുണ്ട് നികേഷിന്റെ ജൂനിയർ ആയിരുന്ന വീണ ജോർജ് നിയമസഭാംഗം എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത് ഇവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ചർച്ചകളിലും മറ്റും സി പി എമ്മിനെ ന്യായീകരിക്കുന്നതിന് നികേഷ് കാട്ടിയ താല്പര്യം കാണാതെ പോകരുതെന്നാണ് ഇവരുടെ വാദം ഒപ്പം നികേഷ് കുമാറിനെ പോലെ എല്ലാ തരക്കാർക്കും അറിയാവുന്ന ഒരാളിനെ ജനങ്ങൾക്കിടയിൽ പരിചയപ്പെടുത്തലുകളില്ലാതെ അവതരിപ്പിക്കാനാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്